എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷേക്ക് ആണ്, ഒരു മാംഗോ ഷേക്ക്. അപ്പോൾ എല്ലാവർക്കും മാംഗോ ഷേക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന മാംഗോ ഷേക്കിൽ ഐസ്ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഐസ്ക്രീം ഒന്നും യൂസ് ചെയ്യാണ്ടുള്ള ഒരു അടിപൊളി ഷേക്കാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിനിയിപ്പോൾ അത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്കിടാം. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനിവിടെ ഒരു മാങ്ങയ്ക്ക് 2.5 സ്പൂണ് ഇടുന്നുണ്ട് കേട്ടോ. 2.5 ഗ്ലാസിൻ്റെ അടുത്ത് ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കിടാം. ഇനി നമ്മൾ അടുത്തത് പാല് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യൂബ്സാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചായിരുന്നല്ലോ ക്രീമും ഒന്നും ഇതിൽ ഐസ്ക്രീമും ഒരു ക്രീമും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ പാല് നന്നായിട്ട് ക്യൂബ്സാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ചേർക്കാം. ഇത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് ക്യൂബ്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചു നോക്കാം. ക്രീം രൂപത്തിലായി വരികയാണെങ്കിൽ നമുക്കിത് മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഐസ് ക്യൂബ്സ് ഇടാം. വേണമെങ്കിൽ പാലും ചേർക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതൊന്ന് അടിച്ചെടുത്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിൽക്കിൻ്റെ ആ ക്യൂബ്സ് മൊത്തത്തിൽ ഇടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് ഒരു ഐസ്ക്രീമോ വേറെ ഒരു ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയ മാംഗോ ഷേക്കാണിത്. അപ്പോൾ നമ്മുടെ അടിപൊളി മാംഗോ ഷേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മളത് ഉറുമ്പഴം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇപ്പം മാംഗോ സീസൺ ആണല്ലേ, മാങ്ങയുടെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ ഡിഷസ് ഒക്കെ ആയിട്ട് കാണാം. അതിനു മുമ്പ് ആരെങ്കിലും ഷെയർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജ്യൂസും നമ്മുടെ എല്ലാ ഡിഷസും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ലൈക്കും ചെയ്യണം, അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയ ഡിഷസുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.